കെ ജെ ജേക്കബ് അതിവിതിനൊരു മറുപടി കൂടി നൽകിക്കൊണ്ട് ഈ മന്ത്രിസഭയിലെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ പുതുമുഖ രക്തത്തോടൊപ്പം തന്നെ വീണ ജോർജ് അടക്കം ആരോഗ്യവകുപ്പ് മന്ത്രിയായതടക്കം കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായതടക്കം ഒട്ടേറെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഈ രണ്ടാം ടീമിനെ തിരഞ്ഞെടുക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ തന്നെയാണോ താങ്കളും കാണുന്നത്? ഒപ്പം തന്നെ നാരായണൻ നമ്പൂതിരി സൂചിപ്പിച്ച ഈ പാരമ്പര്യ ഘടകങ്ങൾ മന്ത്രിസഭയിലെ സ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ യോഗ്യതയായിട്ടുണ്ടോ എന്ന ഒരു പൊതു ചോദ്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതിനുള്ള മറുപടി. ഞാൻ അതിനെ പൊട്ടിയിരിക്കുകയാണ്. അതിപ്പം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അയാളെ എങ്ങനെ കാണണം എന്നുള്ള ഓരോരുത്തരുടെയും ചോയ്സാണ്. എന്നെ സംബന്ധിച്ച് അത് വലിയ ചോയ്സ് അല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണെന്നുള്ളതോ അദ്ദേഹത്തിന്റെ ഭാര്യപിതാവ് ആരാണെന്നുള്ളതോ എന്നെ സംബന്ധിച്ച് ചോയ്സ് അല്ല. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആണ് അദ്ദേഹത്തിന്റെ പ്രൈമറി ക്വാളിഫിക്കേഷൻ. അയാളെ എങ്ങനെ വേണമെങ്കിലും കാണാം. അദ്ദേഹം നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായിട്ട് കാണാം, ഒരു വീട്ടമ്മയുടെ മകനായിട്ട് കാണാം, ഈ റഹീമിനെ വേണം അങ്ങനെ കാണാം, മുഖ്യമന്ത്രിയെ വേണം എങ്ങനെ കാണാം, മുഖ്യമന്ത്രി റിയാസിന്റെ ഭാര്യയുടെ അച്ഛനായിട്ട് കണ്ടുകൂടും. അതൊക്കെ ഓരോ മനുഷ്യരുടെ താല്പര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രൊഫസർ ബിന്ദു സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വിദ്യാഭ്യാസ കാലം തുടങ്ങിയതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചില കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ്. അപ്പം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾക്കാരാണ് അവരൊക്കെ. അവരെയൊക്കെ എങ്ങനെ കാണണം? ഇപ്പൊ വിജയരാഘവന്റെ ഭാര്യയായിട്ട് കാണാം, അല്ലെങ്കിൽ പ്രൊഫസർ ബിന്ദുവിന്റെ ഭർത്താവാണ് ജി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന് കാണാം. അത് നമുക്ക് വിടാം. മറ്റു ചില കാര്യങ്ങൾ എനിക്കൊന്ന് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ ഇടതുമുന്നണി സർക്കാരിന്റെ അവരുടെ നയത്തിൽ കാണുന്നത് ശ്രീ റഹീം പറഞ്ഞതോട് എനിക്ക് യോജിപ്പാണ്. രാഷ്ട്രീയം എന്നാൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു പോംവഴിയാണ്, അതിനുള്ള ഒരു ടൂളാണ്. അങ്ങനെ കാണുന്നിടത്തോളം കാലം നമ്മൾ ഈ മനുഷ്യരിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ മാറ്റുന്നു. ആദ്യം ഒന്നറിയുമ്പോൾ നമുക്കൊക്കെ എന്താണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നപ്പോഴും കഴിഞ്ഞ LDF സർക്കാരിന്റെ ഒരു പോളിസി എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് കാണാതിരുന്ന ഒരു 4 വർഷങ്ങൾ നമ്മുടെ മുന്നിൽ കൂടി കടന്നത്. ഒരു 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 പിന്നെ പകർച്ചവ്യാധിയും ഒരു മഹാമാരിയും വെള്ളപ്പൊക്കങ്ങളൊക്കെ അന്നൊക്കെ ഞാൻ ആ സർക്കാരിന് ഒറ്റനോട്ടത്തിൽ കാണുന്നത് മനുഷ്യർക്കൊപ്പം നിന്ന ഒരു സർക്കാർ, അതിൻ്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയം, ഇടതുപക്ഷം മുന്നണി കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയം. ഞങ്ങൾ ആൾക്കാരെ മരിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ കെ രാധാകൃഷ്ണൻ മന്ത്രിയായ ദേവസ്വം മന്ത്രിയായപ്പോൾ സത്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ദേവസ്വം മന്ത്രിയാകുന്നു എന്നുള്ള ഒരു ഒരു കൗതുകം, അത് നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ദേവസ്വം മന്ത്രി, അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന ബംഗാളിയായിട്ടുള്ള ഒരാൾ പറഞ്ഞു, കേരളം ഇന്ത്യയിൽ വേറെ ഏതോ ഒരു രാജ്യമായിട്ട് തോന്നുന്നുവെന്നത് അതൊരു ചെറിയ ഫീലിംഗ് അല്ലായിരുന്നു. അതാണ് സത്യത്തിൽ ഇതിനെ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത്. ഞാൻ ഇത് പറയുമ്പം കേരളത്തിൽ ഇന്ത്യയിൽ ഒഴികെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോവിഡ് ബാധിച്ച മനുഷ്യർക്ക് മരുന്നില്ല, ആശുപത്രിയില്ല, ഓക്സിജൻ ഇല്ല, അവർക്ക് ശവമടക്കാൻ സ്ഥലം പോലും, മൃതശരീരങ്ങൾ പുഴയിലൂടെ ഒഴുകി നടക്കുകയാണ്. ആ രാജ്യത്താണ് കേരളം വേറൊരു രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം ഒരു രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയതിൽ മാത്രമല്ല കേരളം മാറി നിൽക്കുന്നത്, മനുഷ്യർക്കൊപ്പം നിന്ന് അതിൻ്റെ അകത്ത് ചില പാകപ്പുഴകളോ ചില വീഴ്ചകളോ അവിടെ ഇവിടെ വന്നിരിക്കാം. പക്ഷെ ഒരു മനുഷ്യനെയും ഒറ്റയ്ക്ക് മരിക്കാൻ ജീവിക്കാനും ഈ ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു മുന്നണി, അതിൻ്റെ മന്ത്രിമാർ എന്ന നിലയ്ക്കല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു ഒരു തരത്തിലുള്ള വൈയക്തിക വ്യവഹാരങ്ങളിലും എനിക്ക് താല്പര്യമില്ല. അത് ഇടതുമുന്നണി എടുത്തിട്ട് റിസ്ക്കാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ പിന്നെ ആരോഗ്യവകുപ്പ് നടത്തിയത് ഈ പറഞ്ഞ കാര്യമാണ്, ഈ പറഞ്ഞ ആ മുന്നണിയുടെ നയമാണ്. ഒരു മനുഷ്യനെയും ഒറ്റയ്ക്ക് ഞങ്ങൾ വിടില്ല എന്ന് ഇത് തീരുമാനിച്ചു കഴിഞ്ഞ് പിന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടക്കുകയാണ്. അതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് ശൈലജ ടീച്ചർ. പുതിയ മന്ത്രിക്ക് അത് ചെയ്തേ പറ്റൂ. അതിൽ കുറഞ്ഞ ഒരു പെർഫോമൻസിനും അവർക്ക് സാധ്യതയില്ല. എനിക്ക് മനസ്സിലായിടത്തോളം വീണ ജോർജ് അതിന് പറ്റുന്ന ആളാണ്. അവർ, ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ എഴുതി, കേരള നിയമസഭയിലെ കഴിഞ്ഞ നിയമസഭയിലെ ഏറ്റവും കഠിനാധ്വാനിയായ, ഏറ്റവും നിരന്തരമായി പിന്നെ അധ്വാനിച്ചു കൊണ്ടിരുന്ന സ്ഥിരോത്സാഹിയായ ഒരു MLA ആയിരുന്നു അവർ. ഉദ്യോഗസ്ഥന്മാരെന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച പറയാം, നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവർ ഫോൺ വിളിച്ചിരിക്കും. ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞാണ്, ഒരു ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് അടുത്ത ആഴ്ച പറയാമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ശ്രീമതി വീണയുടെ ഫോൺ വന്നിരിക്കും. അതാണ്, അത്രയധികം മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശൈലജ ടീച്ചർക്ക് പിൻഗാമിയാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല.
അത് ഇനി ആൾ എന്നുള്ളതല്ല, ഒരു ഒരു ശ്രീ ഷെരീഫ് എന്നു ഷെരീഫ് പറഞ്ഞ ആ പോയിന്റിനോട്ടാണ് എനിക്ക് യോജിപ്പ്. ഇത് ആര് മന്ത്രിമാരായാലും ശരി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ശ്രീ കെ ജി ജേക്കബ്, ആ പോയിന്റിനോട് സംബന്ധിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നത്, ഈ മന്ത്രിസഭയിൽ നിന്ന് നോക്കിയാൽ കഴിഞ്ഞ തവണ ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു, തോമസ് ഐസക് ഉണ്ടായിരുന്നു, ജി സുധാകരൻ ഉണ്ടായിരുന്നു, കെ കെ ശൈലജ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പിണറായി വിജയനോളം പോകുന്ന രാഷ്ട്രീയ അധികാരമൊന്നും ഈ പറയുന്ന ബാക്കിയുള്ള നേതാക്കൾക്കില്ല എന്ന് നമ്മൾ പുറത്തുനിന്ന് നോക്കുമെങ്കിലും ഇവരെല്ലാവരും തന്നെ പിണറായി വിജയനോളം പോലെ തലയെടുപ്പുള്ള നേതാക്കളാണ്. പക്ഷെ രണ്ടാം ഊഴം എത്തുമ്പോൾ പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയും രണ്ടാം സ്ഥാനത്ത് ആരോ എന്ന ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മാസ്റ്ററെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമാണോ ഈ വേദിയിൽ? രണ്ടാമനുണ്ടോ എന്നൊരു ചോദ്യം, അഥവാ ഒരു മുഖ്യമന്ത്രിയെ ആ മന്ത്രിസഭയിൽ തന്നെ തിരുത്താൻ പറ്റിയ ഒരു ശക്തിയായി നിൽക്കുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ശ്രീ കെ ജി ജേക്കബ്, താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് യോജിപ്പാണ്, എനിക്ക് അക്കാര്യം സംശയമൊന്നുമില്ല. സി പി എമ്മിന്റെ ഒരു തലമുറ ഇല്ലാണ്ടായും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്തു, പിന്നെ 53 വയസ്സുള്ള രാജീവാണ് ഏറ്റവും പ്രായമുള്ള ആള്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് വരെ 42-ാമത്തെ വയസ്സിലാണ്, 44-ാം വയസ്സിലാണ് കോടിയേരി ബാലകൃഷ്ണൻ വരുന്നത്. സി പി എമ്മിന്റെ ഒരു ജനറേഷൻ ആ പാർട്ടിക്കകത്തുള്ള ഒരു വിഭാഗത്തിൽ ഇല്ലാണ്ടായി പോയില്ലേ? നമുക്ക് ഞാൻ പേരുകൾ പറയുന്നില്ല, ആ മനുഷ്യരൊക്കെ ഇപ്പം സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭയിലും ഇരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അതിന്റെ അർത്ഥം ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ശ്രീ ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ രണ്ടുപേരുണ്ട്. ആ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ പറഞ്ഞത് ആ ഡിഫറൻസ് അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പിന്നെ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ട്, ഒരു ഹ്യൂജ് ഗ്യാപ്പ് ആ പാർട്ടിയിലുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ പാർട്ടി കഴിഞ്ഞ ഒരു 10-25 കൊല്ലം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ റിഫ്ലക്ഷൻ ആയിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ. മേ ബി നമുക്കതിനെ ഇങ്ങനെ കണക്കാക്കാം, അതിനെ തിരുത്താനുള്ള ഒരു വഴിയായിട്ട് ഈ ക്യാബിനറ്റിനെ കാണാം. പിണറായി വിജയൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല, അപ്പൊ യു ഹാവ് എ യങ് ക്രോപ്പ്, ഇവരൊക്കെ തന്നെ ഉണ്ടാവും. ഇപ്പം ഗോവിന്ദ മാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിര തോമസ് ഐസക്കും ശൈലജ ടീച്ചറും അടക്കമുള്ള വേറൊരു വലിയ നിര തിരിച്ചു വരാം. അപ്പൊ അതിനുള്ള ഒരു ശ്രമമായിട്ട് നമ്മൾ തന്നെ കാണാം. അപ്പൊ അതിൽ നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വെച്ച് ഇപ്പോ കോൺഗ്രസ് സി പി എമ്മിൽ അങ്ങനെ ഇടയ്ക്ക് വെച്ച് നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലക്ഷണമില്ല. ഒരു കേന്ദ്ര കമ്മിറ്റി അങ്ങായിട്ട് പെട്ടെന്ന് ഒരാൾ വരില്ല. കോൺഗ്രസിൽ ചിലപ്പോൾ പറ്റി വെച്ചിരിക്കും, കോൺഗ്രസ് പ്രസിഡന്റായിട്ടൊക്കെ വളരെ പെട്ടെന്ന് ആൾക്കാർ വരാം. പക്ഷേ സി പി എമ്മിൽ അത് സാധ്യമാവില്ല. ഞാനൊന്ന് റഹീമിനോട് കൂടി പോകണം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ബി ആർ എം ഷഫീറിലേക്ക് വന്നാൽ, ബി ആർ എം ഷഫീർ, ഇവിടെ നേരത്തെ റഹീം ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയുന്നതിനോടൊപ്പം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ കഴിയാത്തത് ആ പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളുടെ പ്രതിഫലനമാണ്. പക്ഷേ ഗ്രൂപ്പ് തർക്കങ്ങൾ എക്കാലത്തും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ശക്തിയാണെന്നാണ്. പക്ഷെ അതേസമയം ദൗർബല്യമാണെന്ന് പറയുന്ന ഒരു ഹൈക്കമാൻഡ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും ഈ കോൺഗ്രസുകാർക്ക് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട സി പി എം എടുത്തിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയവും ലൈനും പിടികിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ സംശയം. ഞാൻ പറയുന്നത് ഈ രണ്ടു ടേം നിബന്ധന പോലും ഒരു പാർട്ടി എടുത്ത ധീരമായ കാൽവയ്പ്പായി നിങ്ങൾ കാണാതെ പോയത് എന്തുകൊണ്ടാണ്? 50-ഉം 55-ഉം വർഷം നിയമസഭയിൽ ഇരിക്കുന്ന ആളുകളുടെ പരിചയ സമ്പന്നത നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ പലതവണ യൂത്ത് കോൺഗ്രസ് ആയിരുന്ന ഒടുവിൽ റിട്ടയർ ചെയ്ത് ഒരു സ്ഥാനമാനത്തേക്കും എത്താൻ കഴിയാതെ പോയ എത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ പിണറായി വിജയൻ കാണിച്ച പാത നേരത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ പലരും നിയമസഭയിൽ എത്തിയേനെ എന്ന് പറയുന്നതല്ലേ ശരി? ആ പൊളിറ്റിക്കൽ ലൈൻ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുമോ എന്നതാണ് ചോദ്യം. അല്ല, എന്താണ് ഈ ഡോക്ടർ ആര്യയുടെ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ കൃത്യമായിട്ട് അതിനകത്ത് ഉത്തരവും പറഞ്ഞു പോവല്ലേ? എന്താ പറയാ, കോൺഗ്രസ് രാഷ്ട്രീയമായി ആ ലൈൻ സ്വീകരിച്ചിട്ടുണ്ട്, താങ്കൾ തന്നെ സമ്മതിക്കുകയാണ്. എന്താ കാര്യം, നമ്മളിപ്പോ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അത് സ്വാഭാവികമായി പാർട്ടിക്കകത്തിൽ ഒരു ഉൽപാർട്ടി ജനാധിപത്യമുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ചോദിക്കാനും പറയാനും ഡൽഹിയിലേക്ക് ആളുകളുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ വഴിക്ക് നീങ്ങും. അത് തീരുമാനിക്കപ്പെടേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും കോൺഗ്രസിന്റെ എം എൽ എമാരും തമ്മിലുള്ള ഒരു പ്രക്രിയയാണ്, അത് നടന്നോളും. അതിൽ നിന്ന് നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് തലമുറ മാറ്റത്തെ സംബന്ധിച്ചാണ്. തലമുറ മാറ്റത്തെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ആദ്യത്തെ വിരലുകൾ പോയി നിൽക്കുന്നത് പിണറായി വിജയനിലേക്കല്ലേ? 1970 മുതൽ ദീർഘകാലം കുറച്ചു കാലം പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി നിന്ന് ഒഴിച്ചാൽ ആ പാർട്ടി ഒന്നടങ്കം പിണറായി വിജയൻ തന്നെ അല്ലേ? ആ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, നാളെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രിയോട് താങ്കൾ വീണ്ടും രണ്ടാമതൊരു ഊഴത്തിന് വേണ്ടി ശ്രമിക്കുന്നത് തെറ്റല്ലേ? 76 വയസ്സായില്ലേ എന്ന ചോദ്യം ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികനായ ശ്രീ കെ ജി ജേക്കബ് സാർ ചോദിക്കോ, ഈ റഹീം ചോദിക്കോ, നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ സഖാവ് പിണറായി വിജയ എന്ന് ചോദിക്കോ? റഹീമെ നിങ്ങൾ ചോദിക്കത്തില്ല. എന്തുകൊണ്ടാ കാര്യം,
പിണറായി വിജയൻ അനിവാര്യനാണ്. എന്തുകൊണ്ടാണ് അനിവാര്യനായത്? അദ്ദേഹമാണ് ഈ പാർട്ടിയെ നയിച്ചത്, അദ്ദേഹമാണ് ഈ പാർട്ടിയിൽ കാര്യങ്ങൾ നയിച്ചത്, അദ്ദേഹത്തിന്റെ നയമാണ് ജയിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അനിവാര്യനാണ്. അതേ മാനഗതി, അതേ മാനദണ്ഡം കോൺഗ്രസിനും ഉണ്ടാകും. കോൺഗ്രസിനെ വളർത്തിയവർ, കോൺഗ്രസ് പാർട്ടിയിൽ അനിവാര്യരായിട്ടുള്ളവർ അതല്ല, പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി മത്സരിക്കുന്ന ഉമ്മൻചാണ്ടി രണ്ട് ടൈം കഴിഞ്ഞതിന് ശേഷം സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഡൽഹിയിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നീ തോക്കുമ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരം ഉണ്ടാക്കാൻ സർക്കാർ വരുമ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇതാണല്ലോ കോൺഗ്രസ്സുകാർ കേരളത്തിലെ നിയമസഭയിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിച്ച ചരിത്രം. അതല്ലാതെ സംഘടനയെ മെച്ചപ്പെടുത്താൻ വേണ്ടി പാർലമെന്ററി ജനാധിപത്യത്തിലെ ജീവിതം ബാക്കി വെച്ചു പോയ എത്ര നേതാക്കളുണ്ട് ബി ആർ എം ഷഫീർ നമ്മുടെ കോൺഗ്രസ്സിൽ എടുക്കാൻ? അല്ല, അത് താങ്കൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഭൂമിയെ കുറിച്ച് അല്പം പുറകോട്ട് പോകാത്തത് കൊണ്ടാണ്, താങ്കൾക്ക് അറിയാത്തത് കൊണ്ടല്ല എന്ന് എനിക്കറിയാം കാമരാജ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും പാർട്ടി രാഷ്ട്രീയത്തിലേക്കും, പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കും ആളുകളെ മാറ്റണം എന്നുള്ള തിയറി ആദ്യം കൊണ്ടുവന്ന പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. 1963 കാമരാജ് കൊണ്ടുവന്ന ശാസ്ത്രി നെഹ്റുവിന്റെ ഭാഗമായി തീർന്ന ഈ കാമരാജ് പ്ലാൻ ആണ് കോൺഗ്രസിനെ തകർത്തതെന്ന് കോൺഗ്രസിലെ നേതാക്കൾ ഒട്ടുമിക്കവരും സമ്മതിച്ചിട്ടുണ്ട്. ആ അതിനെ പോലും പിന്നീട് വെട്ടിമാറ്റിയ ചരിത്രമാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനയിൽ കണ്ടത്. ഇപ്പോഴും കോൺഗ്രസിന്റെ എ സി സിയിൽ ആരാ? ഇപ്പോഴും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാരാ? കാമരാജ് പ്ലാൻ എവിടെ? അല്ല, ഒരു മിനിറ്റ്, ഒരു പ്ലാൻ കൊണ്ടുവന്നത് ഏത് പാർട്ടി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച ചോദ്യമാണോ ചോദിക്കേണ്ടത്? ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന പാർട്ടി, പാർട്ടിയുടെ പ്രസിഡന്റ്, പാർട്ടിയുടെ ലൈൻ കോൺഗ്രസ് ആണ് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആ പ്ലാൻ അങ്ങ് പൊളിഞ്ഞു പോയില്ലേ എന്നുള്ള തർക്കുത്തരമാണോ പറയേണ്ടത്? പ്ലാൻ കൊണ്ടുവന്ന് നടപ്പിലാക്കി ആ പ്ലാൻ കൊണ്ടുവന്നതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ എന്ത് സംഭവിച്ചു? 1967 എന്ത് സംഭവിച്ചു? അതൊക്കെ ഞാൻ 1967 മുതലുള്ള എല്ലാ ചരിത്രവും കൃത്യമായിട്ട് എനിക്കറിയാം. 1967 വരുന്നു, പക്ഷേ കാമരാജ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കോൺഗ്രസ് തകരുന്നു, പിണറായി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇവിടെ ശുഭപ്രതീക്ഷകൾ ഇടതു ക്യാമ്പുകളിൽ ഉണ്ടാവുന്നു. ഇതാണ് വ്യത്യാസം. അല്ല, എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്താണ് വലിയ വിപ്ലവകരമായി എന്താണ് ഇവിടെ സംഭവിച്ചത് ഒന്ന് പറഞ്ഞേ. ഡോക്ടർ അരുൺ, താങ്കൾ വലിയ വിപ്ലവകരമായി വളരെ സന്തോഷത്തോടു കൂടി വളരെ ആട്ടിത്തത്തോടു കൂടി എനിക്കിതിനകത്ത് ഞാൻ തുറന്നു പറയാം ബി ആർ എം ഷഫീർ, ഞാൻ ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ റഹീമും കെ ജി ജേക്കബും പറഞ്ഞൊരു കാര്യം, പുതുമുഖങ്ങൾ നയിക്കുന്ന ഒരു സംവിധാനം എല്ലാ കാലത്തും ജനാധിപത്യത്തിന്റെ ചോദനയാണ്. ആ പുതുമുഖങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഒരൊറ്റ മന്ത്രിയും നിലനിർത്തേണ്ടതില്ല എന്നതൊരു ആർജവമായ തീരുമാനമാണ്. അതിലൊരു ഒരു താല്പര്യവും മുൻപിലില്ല. അത് കെ കെ ശൈലജയെ പോലും മാറ്റി നിർത്താൻ കാണിച്ച നിലപാട് ആ അർത്ഥത്തിൽ ശ്ലാഘിക്കപ്പെടണം. പക്ഷേ അവിടെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞു എന്ന വിമർശനം എനിക്കുണ്ട് ബി ആർ എം ഷഫീർ. അത് വേറെ വിവാദമാണ്, വേറെ വിഷയമാണ് ബി ആർ. അല്ല, അതിനകത്ത് പഴയ ആളുകൾ ഒരു സമകാലികരായി നിൽക്കുന്ന പഴയ പല ആളുകളെയും തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് നിന്നും ടേമിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. സ്വാഭാവികമായിട്ടും കുറച്ചാളുകൾ മാത്രമേ കടന്നു വരുന്നുള്ളൂ, അഥവാ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചു വരുന്നവർ ഒന്നോ രണ്ടോ പേരാണ്. അതിൽ തന്നെ ചില ആളുകളെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെ വിധിക്കുക. മൊത്തത്തിൽ ഒരു പ്ലാൻ തീരുമാനിക്കുന്നു എന്നതിനപ്പുറം ഇതിൽ എന്ത് വിപ്ലവമാണുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, ഒരു പുതിയ ടീം വരുന്നു, ആ ടീം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. രണ്ട്, ഡിവൈഎഫ് നേതാവ് റഹീം, അദ്ദേഹം അത് പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെടേണ്ടതായിരുന്നു, തിരുത്തേണ്ടതായിരുന്നു. അദ്ദേഹം ആ പദപ്രയോഗം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കേണ്ടതായിരുന്നു. ഇവിടെ ആരാ പെട്ടിയെടുത്ത് രാഷ്ട്രീയപദം നടത്തുന്നത്? അല്ല, ഒരു മിനിറ്റ്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ ആരുടെ പെട്ടിയെടുത്തിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പദ്ധതി നടത്തുന്നത്? നിങ്ങൾക്കറിയോ റഹീമിനെ പോലെ തന്നെ റഹീം പെട്ടിയെടുത്ത് നേതാവായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പിന്നെ റഹീമിനെ പോലുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സമരമുഖങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളെ മുഴുവൻ പെട്ടിയെടുപ്പുകാരെന്ന് വിളിച്ചു പറയുമ്പോൾ പലതും തിരുവനന്തപുരത്തുകാർ പലരും പറയാറുണ്ടാവും. ഞാനതൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഉയർന്നു വരുന്നതിന്റെ പിന്നിൽ ത്യാഗങ്ങളുണ്ട്, അവന്റെ ജീവിതം സമർപ്പിക്കപ്പെടുന്നുണ്ട്. PSC ജോലി കിട്ടിയിട്ട് പോകാത്തവരുണ്ട്, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പത്ത് മിനിറ്റ് ചെലവഴിക്കാതെ പൊതുസമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞില്ലേ യൂത്ത് കോൺഗ്രസ് എവിടെയെന്ന് പറഞ്ഞല്ലോ, താങ്കൾക്ക് കണ്ണില്ലേ? കേരളത്തിലെമ്പാടും കേരളത്തിലെ കോവിഡ് രോഗികൾക്കും അതുപോലെ തന്നെ കോവിഡ് ബാധിത പ്രദേശങ്ങളിലും ആഹാരം എത്തിക്കാൻ, അന്നം എത്തിക്കാൻ, ആതുര സേവന രംഗത്ത് വെക്കാൻ, ശുചീകരണ പ്രവർത്തനം നടത്തുവാൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് താങ്കൾ കാണുന്നില്ലേ? ഷഫീർ, ഏതു നേതാവിന്റെ നേതൃത്വത്തിൽ
ബി ആർ എം ഷിഫർ ഏതു നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഏകോപിപ്പിച്ചത്? ഞങ്ങൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും യൂത്ത് കെയർ എന്ന പേരിൽ നിങ്ങൾ ആലോചിക്കുക, നൂറുകണക്കിന് സംരംഭങ്ങൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു. താഴെ തട്ട് വരെ യൂത്ത് കോൺഗ്രസ് തെരുവിലാണ്. ഞാൻ വർക്കല നിയോജക മണ്ഡലത്തിൽ ഇന്നലെയും മെനിങ്കാനുമായി മുഴുവൻ സ്ഥലങ്ങളിലും അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ശരി, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള വ്യാഖ്യാനമൊന്നും വേണ്ട. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും താഴെ തട്ടിൽ കോവിഡ് മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. അത് കേരളം കാണുന്നുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയം പറഞ്ഞു, ഇവിടെ അഴിമതി ഇല്ലാത്തതിനും ഇവിടെ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ ഡോക്ടറിനോട്. അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥ തലത്തിൽ ചില അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട്. അല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിയല്ല, കടല വിറ്റു മന്ത്രി അറിഞ്ഞിട്ട്. ഉദ്യോഗസ്ഥലത്തിലല്ല, ഇവിടുത്തെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ തെരുവിൽ റഹീമിന്റെ ഒക്കെ മുമ്പിലൂടെ മുട്ടിട്ടിഴഞ്ഞുകൊണ്ട് പോയി. അത് മന്ത്രി അറിഞ്ഞില്ലേ? ചർച്ചയ്ക്ക് വിളിച്ചോ? നിങ്ങൾക്കറിയോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ അഴിമതി നടന്നു, മന്ത്രി അറിഞ്ഞില്ലേ? ഉദ്യോഗസ്ഥന്മാർ മാത്രമോ? പക്ഷെ അന്ന് സമരത്തിനിരുന്ന ശബരിനാഥ് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. അന്ന് സമരത്തിന് വന്ന ശബരിനാഥ് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. ജനം അത് മനസ്സിലാക്കിയില്ല. അരുവിക്കരയിൽ വോട്ട് കൊടുത്തത് സ്റ്റീഫനാണ്. ഒരു മിനിറ്റ് അല്ല, അതിന്റെ ഉത്തരവ് കൂടെ പറഞ്ഞുതരാം. അതെല്ലാം വലിയ കാര്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞ സ്വരാജ്യം വീട്ടിലിരിക്കുക, അതെന്താ പറയാത്തെ? ഉൾപ്പെടെ പറഞ്ഞ ശബരിനാഥൻ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പി എസ് സി വിഷയത്തിൽ സർക്കാരെ ന്യായീകരിച്ചുകൊണ്ട്, കടലിന്റെ വിഷയത്തിൽ സർക്കാരെ ന്യായീകരിച്ചുകൊണ്ട്, സ്വർണ്ണക്കടത്തിൽ സർക്കാരെ ന്യായീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സ്വരാജ് വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ ആ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്ന കാലത്തെ മുഖ്യമന്ത്രി തുടരുന്നുണ്ട്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് ചെയ്യട്ടെ, അത് കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഡോക്ടർ ഞാൻ കരുതുന്നതേയില്ല. എന്റെ ഒരേ ഒരു ആവർത്തിച്ചുള്ള ചോദ്യം, ഈ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ രാഷ്ട്രീയ ലൈൻ നിങ്ങൾക്ക് ഇനിയും പിടികിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും മാറ്റങ്ങൾ കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതൊരു കോൺഗ്രസിൽ ഒരു തുടക്കമാകുമോ എന്നാണ് പുതിയ നേതാക്കൾ യുവ നേതാക്കൾ എത്തുന്നത് കേരളത്തിലേക്ക്. ബി ആർ എം ഷഫീറിനെ പോലെയുള്ള കരുത്തരായ യുവ സാരഥികൾ എത്തി കെ പി സി സിയെ നയിക്കുന്ന ഒരു കാലം, അത് എത്ര കാലം കാത്തിരിക്കണം എന്നതാണ് ചോദ്യം. ഇവിടെ പി രാജീവും എന്താണ് ബാലഗോപാലും 50 വയസ്സിൽ താഴെയുള്ള എം പി രാജേഷ് സ്പീക്കറാവുകയും ഈ കെ എൻ ബാലഗോപാൽ ധനകാര്യം കൈകാര്യം ചെയ്യുകയും പി രാജീവ് വ്യവസായം കൈകാര്യം ചെയ്യുകയും വീണ ജോർജ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. 36 വയസ്സുള്ള എ കെ ആന്റണി എത്തിയ ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ ഓർമ്മിക്കുന്നു എങ്കിൽ പോലും. ഒരു കാര്യം, ഒറ്റ വാക്യം കൂടി. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആ മാറ്റം ഉൾക്കൊണ്ടിരുന്നു. കോൺഗ്രസ് 63 പുതുമുഖങ്ങളെ നിർത്തി. ഞാൻ ഉൾപ്പെടെ 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയെ അണിനിരത്തി. ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ഒരുപക്ഷെ ജയിച്ചു വന്നിരുന്നെങ്കിൽ ഈ 60 പുതുമുഖങ്ങളിലും 40 പരം വരുന്ന 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരിൽ നിന്നും മന്ത്രിമാരുണ്ടായേനെ, അതിനകത്ത് നിന്നും ഭരണകർത്താക്കൾ ഉണ്ടായേനെ. നമ്മളുടെ മുൻപിൽ മത്സരിച്ചു വന്ന മുതിർന്ന നേതാക്കളുടെ നിര നോക്കൂ. പ്രതിപക്ഷ നേതാവ് ആരെന്ന് തീരുമാനിക്കാനുള്ള പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ നോക്കൂ. അത് എന്തെങ്കിലും നമുക്ക് ശുഭപ്രതീക്ഷ തരുന്നതാണോ ബി ആർ എം ഷഫീർ എന്ന കാര്യത്തിൽ? എനിക്ക് ആശങ്കയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ഉത്തരം കണ്ടെത്തണമെന്നൊരു പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. ഞാൻ തിരിച്ചു